ലോകത്തുള്ള മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഏറ്റവും മികച്ചവനാവുക എന്നതാണ് എന്റെ ലക്ഷ്യമെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞപ്പോൾ മെദീരയുടെ തെരുവുകളിൽ നിന്നുള്ള കൗമാരക്കാരനായ ഒരു കൊച്ചു പയ്യന്റെ വെറും വാക്കുകൾ എന്നതിനപ്പുറം ആരും അന്നത് കാര്യമാക്കിയിരുന്നില്ല. അതിനുവേണ്ട ക്വാളിറ്റി അവനിൽ കണ്ടിരുന്നില്ല ആരും എന്നതാണ് കാരണം. എന്നാൽ ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു തിളക്കം ആ കൊച്ചു പയ്യന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. മറ്റൊന്നിനു മുമ്പിലും മടിയറവ് വെക്കാത്ത സ്വന്തം ആത്മവിശ്വാസം നൽകുന്ന അണയാത്ത തീയിന്റെ തിളക്കം. പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം തന്റെ കരിയറിലെ 5 ബാലൻഡിയോർ നേടുമ്പോഴേക്ക് ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിലും വർത്തമാനത്തിലും ഭാവിയിലും CR7 എന്ന ബ്രാൻഡ് ഇളക്കി മാറ്റാനാവാത്ത വിധം അടിയുറച്ചു കഴിഞ്ഞിരുന്നു. അന്നൊരിക്കൽ കൂടി ഞാനാണ് ലോകത്തിലെ മികച്ച കളിക്കാരനെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആർക്കും സംശയത്തിനൊട്ടും വകയുണ്ടായിരുന്നില്ല. ഒരു താരതമ്യം അസ്ഥാനത്താണെന്നിരിക്കെ ഇതൊരിക്കലും അതിനുള്ള ശ്രമമല്ല. എങ്കിലും മൈതാനത്തിന്റെ പാർശ്വങ്ങളെ തീപിടിപ്പിച്ച് എതിരാളികളുടെ ഡിഫൻസ് ലൈനിനെ പിച്ചിക്കീറി ഗോൾ വല ലക്ഷ്യമാക്കി കുതിക്കുമ്പോൾ രണ്ടു പേരിലും ഒരുപോലെ കാണുന്ന അറ്റാക്കിംഗ് രീതികൾ, കണിശതയുള്ള ഡ്രിബിളിംഗ്, കൃത്യമായ പാസിംഗ് എബിലിറ്റി, ക്വിക്ക് റിക്കവറീസ്, പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന ലോങ് ആൻഡ് സ്പീഡ് സോളോ റൺ, ക്വിക്ക് ആൻഡ് എഫിഷ്യൻ്റ് കൗണ്ടർ പ്രസ്സിംഗ്, ഇന്റലിജന്റ് ഗെയിം റീഡിംഗ്, മൈതാനത്തിനകത്തും പുറത്തും കാണിക്കുന്ന പക്വത. രണ്ടുപേരിലും ഇവ ഒരുപോലെ കാണാനുള്ള കാരണം രണ്ടല്ല. അവരെ മുന്നോട്ട് നയിക്കുന്നത് ഫുട്ബോളിനോടുള്ള അസ്തമിക്കാത്ത പ്രണയമാണ്. അതിനിന്ധനമാകുന്നത് ഒടുങ്ങാത്ത ആത്മവിശ്വാസമാണ്. അതിന് വഴികാട്ടുന്നത് മികച്ചവരിൽ മികച്ചവനാവുക എന്ന ലക്ഷ്യമാണ്. അതിനവർക്ക് സാധിക്കുന്നത് നിരന്തരമായ കഠിന പ്രയത്നത്തിലൂടെയാണ്. ഇന്ത്യയിലെ പച്ചവിരിച്ച പുൽമൈതാനങ്ങളിൽ മായാജാലം സൃഷ്ടിക്കുന്ന പന്തിന്റെ പിറകിൽ CR7 നീളാട്ടം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിയപ്പെട്ട തൃശൂർക്കാരനല്ലാതെ മറ്റാരുമാവാൻ വഴിയില്ല. തനിക്കേറെ പ്രിയപ്പെട്ട താരവും തന്റെ റോൾ മോഡലും തന്റെ ഇൻസ്പിറേഷനും എല്ലാം ഒരേ ഒരു CR7 ആണെന്ന് എത്രയോ തവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ സ്വപ്നമുണ്ടായിരിക്കുക, സ്മാർട്ടായി അതിനെ പിന്തുടരുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. പലരുടെയും പല സ്വപ്നങ്ങളും സ്വപ്നമായി മാത്രം ശേഷിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ കീഴടക്കാൻ സാധിക്കുന്നു എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച കളിക്കാരനായിരിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനായി ഞാൻ കഠിനാധ്വാനം ചെയ്യും. ചരിത്രമായതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, കാരണം ചരിത്രം തിരുത്തുക എന്നതാണ് എന്റെ ലക്ഷ്യം. തീർച്ചയായും സുനിൽ ഛേത്രി രാജ്യത്തിനായി ഒരുപാട് ഗോളുകൾ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഭേദിക്കുക എന്നത് എന്റെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി തീർച്ചയായും ഞാൻ കഠിനാധ്വാനി ആവേണ്ടതുണ്ട്. എനിക്കതിന് സാധിക്കുമെന്നതിൽ കുറഞ്ഞതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഇഫ് ഐ കീപ് മൈ എക്സ്പെക്ടേഷൻസ് ലോ ദെൻ ഐ ആം നോട്ട് ഗോയിങ് ടു റീച്ച് എനിവർ. ചീറ്റപ്പുലിയെ പോലെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരു 21-കാരന്റെ ഉറച്ച വാക്കുകളായിരുന്നു ഇവ. നാല് ചുവരുകൾ അതിരിട്ട ക്ലാസ് മുറികളിൽ ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്ന് ചാക്കോമാഷുമാർ കേരളക്കരയെ പഠിപ്പിക്കുമ്പോൾ, പക്ഷേ രാഹുലിനെ മോഹിപ്പിച്ചത് അതിരുകളില്ലാതെ പരന്നുകിടക്കുന്ന വിശാലമായ മൈതാനമായിരുന്നു. പ്രണയിച്ചു തുടങ്ങിയാൽ തന്നെയും കൊണ്ട് ലോകം ചുറ്റാൻ വരുമെന്നുറപ്പുള്ള കാൽപന്തായിരുന്നു. പഠിച്ചിരുന്ന സ്കൂളിൽ ഫുട്ബോൾ കളിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അത്ലറ്റിക്സിനോട് ഏറെ താല്പര്യമുണ്ടായിരുന്ന രാഹുൽ തനിക്കിഷ്ടമുള്ള സ്പ്രിന്റ് ഇനങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു. എന്നാൽ ഫുട്ബോൾ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമായ തന്റെയും വഴി ഫുട്ബോൾ തന്നെയാണെന്ന് തിരിച്ചറിയാൻ ഏറെ സമയം വേണ്ടി വന്നിരുന്നില്ല അദ്ദേഹത്തിന്. ആദ്യം എതിർത്തിരുന്ന അച്ഛനടക്കം കൂടെ നിന്നപ്പോൾ പിന്നെ രാഹുലിന്റെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. തൃശൂരിലെ ഒല്ലുക്കര എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ലോക ഫുട്ബോൾ വേദിയിൽ മാറ്റുരച്ച ദേശീയ ടീമിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച ഏക വ്യക്തി എന്ന ഖ്യാതിയിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തിയത് കാറ്റു നിറച്ച പന്ത് തന്നെയായിരുന്നു. വെറുമൊരു ഫുട്ബോൾ പ്ലെയർ ആകുക എന്നതിനപ്പുറം മികച്ച ഫുട്ബോൾ പ്ലെയറെ അദ്ദേഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച അമ്മാവൻ പ്രദീപായിരുന്നു ആദ്യകാല കോച്ചും വഴികാട്ടിയും. കണ്ടും കളിച്ചും ഫുട്ബോളിനോടുള്ള താല്പര്യം വളർത്തുന്നതിനായി നാട്ടിലെ സെവൻസ് ഗ്യാലറികളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു അവർ. അതുതന്നെയായിരുന്നു അടിത്തറയും. ഗ്യാലറികളിൽ ഇരുന്ന് കളി കാണുക എന്നതിൽ നിന്ന് മൈതാനത്തിറങ്ങി കളിക്കുക എന്നതിലേക്ക് എത്തിപ്പെട്ട രാഹുൽ പിന്നീട് അവസരങ്ങൾ തേടിയുള്ള യാത്രയിലും അന്വേഷണങ്ങളിലുമായിരുന്നു. തേടിപ്പിടിച്ച് കിട്ടിയ അവസരങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു. തൃശൂർ ജില്ലാ അണ്ടർ 14 ടീമിൽ കളിച്ച 9 ക്ലാസ്സുകാരൻ 4 വർഷങ്ങൾക്കിപ്പുറം 2017
അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചതിൻ്റെ പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഒരുപാട് കഥകളുണ്ട്. സംസ്ഥാനതല അണ്ടർ ഫോർട്ടീൻ ചാമ്പ്യൻഷിപ്പിൽ രാഹുൽ ഉൾപ്പെടുന്ന തൃശൂർ ജില്ല ചാമ്പ്യന്മാരാവുകയും ടീമിനെ ചാമ്പ്യൻഷിപ്പിൽ മുന്നിൽ നിന്ന് നയിച്ച രാഹുൽ ടൂർണമെന്റിൽ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. താമസിയാതെ കേരള അണ്ടർ ഫോർട്ടീൻ ടീമിന്റെ ഭാഗമായി മാറി അദ്ദേഹം. സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിൽ ടോപ്പ് ഗോൾ സ്കോററായി രാഹുലിന് 2017 ഫിഫ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന AFF എലൈറ്റ് അക്കാദമിയിലേക്ക് സെലക്ഷൻ ലഭിക്കുന്നത് ഇവിടെ വെച്ചാണ്. ലോകകപ്പിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും ശേഷം ആരോസിൻ്റെ തേച്ചു മിനുക്കലുകളും കൂടിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്ക് മൂർച്ച കൂടി. അണ്ടർ സെവൻറ്റീൻ 20-23 വിഭാഗങ്ങളിൽ ഇന്ത്യൻ ദേശീയ കുപ്പായമണിഞ്ഞ അദ്ദേഹം 2019 മഞ്ഞ അണിഞ്ഞ കൊമ്പന്മാരുടെ ഭാഗമായത്. ഒരു ഫാൻ ബോയ് മാത്രമായിരുന്ന ഒരു സാധാരണക്കാരൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഇത്. 88 മിനിറ്റ് വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കന്നിക്കിരീടം രാഹുലിന്റെയും സംഘത്തിന്റെയും കൈകളിൽ ഭദ്രമായിരുന്നു. എന്നാൽ പക്ഷേ ഗോവയിൽ നിന്ന് അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഷോക്കേസിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും പക്ഷേ കട്ടിമണിയെപ്പോലെയുള്ള ഒരാൾ നെഞ്ചും വിരിച്ചു നിന്നപ്പോൾ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായകമായ ഗോളുകൾ അത്രയും നേടിയവരെല്ലാം നിസ്സഹായരായി നിന്നപ്പോൾ സീസൺ ഏതാണ്ട് മുക്കാൽ ഭാഗവും പരിക്കിനെ തുടർന്ന് നഷ്ടമായപ്പോഴും 68 മിനിറ്റിൽ നേടിയ ആ മനോഹരമായ ഗോൾ മാത്രം മതി രാഹുൽ KP എന്ന പ്രതിഭയുടെ ആഴമറിയാൻ. ടോപ്പ് ഇന്റർനാഷണൽ ഗോൾ സ്കോറർമാരുടെ പട്ടികയിൽ ആക്റ്റീവ് ഗോൾ സ്കോറർമാരിൽ ക്രിസ്റ്റ്യാനോയ്ക്കും മെസ്സിക്കും ശേഷം മൂന്നാമതായുള്ള സുനിൽ ഛേത്രിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നത് അത്ര ചെറിയ കാര്യമല്ല. എന്നാൽ അവ അപ്രാപ്യമാണെന്ന് പറയുകയും സാധ്യമല്ല. കാരണം താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ചരിത്രം സൃഷ്ടിച്ച കളിക്കാരെല്ലാം മനുഷ്യർ തന്നെയാണ്. അതിനാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ സീനിയർ ടീം ജേഴ്സിയിൽ താങ്കളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്കളിലൂടെ പുതിയ ചരിത്രം പിറവിയെടുക്കുന്നത് കാണുന്നതിനായി ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്നു.